നമസ്കാരം. ഇത് വൃശ്ചികമാസം. അയ്യപ്പനെ കണ്ടുതൊടാൻ 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് ഇരുമുടിയുമായി മല കയറിയെത്തുന്ന അയ്യപ്പന്മാരുടെ മാസം. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് നടന്നു വന്നിരുന്ന അയ്യപ്പ ദർശനത്തിന് ഉണങ്ങാത്ത മുറിവേറ്റിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഇന്നോ ഇന്നലെയോ പൊട്ടിപ്പുറപ്പെട്ട നിയമ പോരാട്ടങ്ങളല്ലായിരുന്നു ശബരിമലയുടേത്. നീണ്ട 12 വർഷത്തെ പോരാട്ടം. വിശ്വാസങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും ഒരു വശത്ത്, ഫെമിനിസവും രാഷ്ട്രീയ നീക്കങ്ങളും മറുവശത്ത്. അവസാന നിമിഷം വരെയും കാത്തിരുന്നു നമ്മുടെ വിശ്വാസത്തിന് പോറലേൽക്കില്ല എന്ന പ്രതീക്ഷയോടെ. എന്നാൽ ഭൂരിഭാഗം മലയാളി ജനതയുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തിക്കൊണ്ട് 2018 സെപ്റ്റംബർ 28 വിധിയെത്തി. യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി. ഇതിനെതിരെ വിവിധ വ്യക്തികളും സംഘടനകളും നൽകിയ ഹർജികൾ ഉൾപ്പെടെയുള്ള 65 ഹർജികളിലാണ് കോടതി തീരുമാനമെടുത്തത്. 1951 മെയ് 18 ആദ്യമായി 10 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയുടെ അറിയിപ്പ്. ഇതിനെ പിന്തുണച്ച് ക്ഷേത്രാധികാരികളുടെ വിളംബരവും 1952 നവംബർ 24 നടന്നിരുന്നു. 1965 1981 സ്ത്രീ പ്രവേശന എതിർപ്പുകൾ കേരള പൊതു ഹിന്ദു ആരാധനാലയ പ്രവേശനാധികാരി ചട്ടത്തിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും നിരോധനവും അഭ്യർത്ഥനയും വന്നിരുന്നു. 1990 സ്ത്രീ പ്രവേശനം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജികൾ വന്നിട്ടുണ്ട്. 1991 ഏപ്രിൽ 5 ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനുള്ള നിരോധനം ഹൈക്കോടതി ശരിവച്ചു. ഏകദേശം 14 വർഷത്തിന് ശേഷം സ്ത്രീ പ്രവേശന വിലക്ക് ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. 2007 നവംബർ 14 ഈ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ സത്യവാങ്മൂലം വന്നു. ഇങ്ങനെയിരിക്കെ 2016 ഫെബ്രുവരി 6 സ്ത്രീ പ്രവേശനം അനുവദിക്കേണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരും രംഗത്തെത്തി. ഒരുപാട് നിയമവ്യവസ്ഥകൾക്ക് അടിമപ്പെട്ട് 2017 ശബരിമല വിശ്വാസങ്ങൾ കടന്നുപോയിട്ടുണ്ട്. 2018 ജൂലൈ 19 സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ മൗലിക അവകാശം ഉറപ്പു നൽകുന്നുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ഒടുവിൽ 2018 സെപ്റ്റംബർ 28 സ്ത്രീ പ്രവേശനം അംഗീകരിച്ചു. കാലം മാറും, കാലത്തിനൊപ്പം നമ്മളും. പക്ഷേ അതിനോടൊപ്പം വിശ്വാസങ്ങളും ആചാരങ്ങളും മാറ്റിമറിക്കുന്നത് എന്തിന്? അറിവ് കൂടുന്നത് കൊണ്ട് അധപതിച്ചു പോകുന്ന ഒരു കൂട്ടം ജനതയുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്നതിൽ ലജ്ജ തോന്നിപ്പോകുന്നുണ്ട്. കടക്കു പുറത്ത് എന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പറയേണ്ടവർ പറയാത്തത് കൊണ്ടാണ്. ഫെമിനിസവും രാഷ്ട്രീയവും മാത്രമല്ല നമ്മൾ മുറുകെ പിടിക്കേണ്ടത്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി വേണം. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നല്ലാതെ എന്ത് പറയാൻ? എന്നിരുന്നാലും അന്ന് മുതൽ ഇന്ന് വരെ സമാധാനത്തോടെ ഒരു സ്ത്രീക്കും മല കയറാൻ സാധിച്ചിട്ടില്ല. പോരാത്തതിന് ഒന്നൊഴിയാതെ സംസ്ഥാനത്താകമാനം ദുരന്തങ്ങളും മഹാമാരികളും. ഇനി അയ്യപ്പനെ കാണാൻ പോകണമെങ്കിൽ മല മാത്രം കയറിയാൽ പോരാ, കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും കൂടി വേണം. പിണറായി സഖാവേ, സഖാവ് വന്നിട്ട് എല്ലാം ശരിയാക്കി തരാമെന്നായിരുന്നു പറഞ്ഞത്. ഒന്നും നടന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട, ഇറങ്ങുമ്പോൾ കൊറോണയെ കൂടി ഒന്ന് കൊണ്ടുപോയേക്കണം. എന്നിട്ട് വേണം സ്ത്രീ സഖാക്കൾക്കൊക്കെ മലയ്ക്ക് പോയി ഒന്ന് വിലസാൻ. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. സ്വാമി ശരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.